വളരെയധികം ചൊറിഞ്ഞുകൊണ്ടുള്ള ഒരു സംസാര രീതി നമുക്ക് എല്ലാവർക്കും പരിചിതമാണല്ലേ. ഉള്ളിൽ ഒരു കാര്യം വെച്ചുകൊണ്ട് പുറമേക്ക് വളരെ സ്നേഹത്തോടുകൂടി വളരെ നൈസായിട്ടാണെങ്കിലും ഒന്ന് ചൊറിഞ്ഞിട്ടുള്ള ഒരു സംസാര രീതി നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, അറിയാതൊക്കെ ആണെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടാവാം. ഇത്തരം സംസാര രീതിയാണ് നമ്മൾ പാസീവ് അഗ്രഷൻ എന്ന് വിളിക്കുന്നത്. ഇത്തരം പാസീവ് അഗ്രഷനിലൂടെ സംസാരിക്കുന്ന രീതി ആരൊക്കെയാണ് പിന്തുടരുന്നത്, അറിയാതെ തന്നെ നമ്മളും അതിൽ പെട്ടുപോയിട്ടുണ്ടാവോ, എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ്, എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് നമുക്കതിനെ തിരിച്ചറിയാനും തടുത്തു നിർത്താനും സാധിക്കുക, എങ്ങനെയാണ് നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ പാസീവ് അഗ്രഷൻ ഉപയോഗിക്കുന്നത്, ഇന്ന് സംസാരിക്കാം ഈ ഒരു വീഡിയോയിലൂടെ. എല്ലാവർക്കും ബോധിയിലേക്ക് സ്വാഗതം. ഡിസ്ഫങ്ഷണൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പാറ്റേൺസ് എന്തൊക്കെയാണ് എന്നും അങ്ങനെയുള്ള പെരുമാറ്റ ശൈലികളിലൂടെ വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ടൊന്നും വലിയ അവയർനെസ് ഇല്ലാത്തൊരു സമൂഹമാണ് നമ്മളുടെ. അങ്ങനെ സംസാരിക്കുക, അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ നോർമലാണ് എന്ന് ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പോലും നമുക്ക് പറ്റാറില്ല. ഇത്തരം കാര്യങ്ങളിലേക്ക് കൂടുതലും വെളിച്ചം വീശുക എന്നുള്ളതാണ് ബോധി ക്ലിനിക്കിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലെല്ലാം തന്നെയുള്ള കണ്ടൻറ്റിൻ്റെ ലക്ഷ്യം. നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും, നിങ്ങൾക്ക് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. ഈ ഒരു കമ്മ്യൂണിക്കേഷൻ രീതിയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് താഴെ കമൻറ്റിൽ രേഖപ്പെടുത്താനും മറക്കരുത്. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് പാസീവ് അഗ്രഷൻ എന്നുള്ളൊരു പെരുമാറ്റ ശൈലിയെ പറ്റിയിട്ടാണ്. പാസീവ് അഗ്രഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ പാസീവായിട്ട്, ഒട്ടും ഡയറക്റ്റ് അല്ലാത്ത രീതിയിൽ പാസീവ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ആക്റ്റീവ് അല്ലാതെ എന്നാണ് അർത്ഥം. ആക്റ്റീവ് അല്ലാതെ ഒട്ടും ഡയറക്റ്റ് അല്ലാതെ മനസ്സിലുള്ള ഒരു അഗ്രഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അത് കേൾക്കുന്ന വ്യക്തിക്ക് അത് കേൾക്കുമ്പോൾ അയ്യോ എന്തോ ഒരു പ്രശ്നമുള്ളതുപോലെ തോന്നുകയും കുറ്റബോധമോ അല്ലെങ്കിൽ എൻ്റെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളൊരു നാണക്കേടോ കുറ്റബോധമോ കേൾക്കുന്ന വ്യക്തിയിൽ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടും അങ്ങനെ ആ വ്യക്തിയെ മാനിപ്പുലേറ്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുമുള്ള സംസാര ശൈലിയാണ് പാസീവ് അഗ്രഷൻ. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സംസാര രീതിയാണ്. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ കേൾക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി അവിടെ ഒരു ആ ഒരു കുറ്റബോധത്തിൽ നിന്നുകൊണ്ട് ഈ പറയുന്ന വ്യക്തിയുടെ നീഡ്സ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അവിടെ ലക്ഷ്യം. ഈ പറയുന്ന പാസീവ് അഗ്രഷൻ യൂസ് ചെയ്യുന്ന വ്യക്തി ഈ പാസീവ് അഗ്രഷൻ എന്നുള്ള രീതി നടപ്പിൽ വരുത്തുന്നത് അവനവൻ്റെ നീഡ്സ് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നടത്തിയെടുക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ്. ഈ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്ര ഒരു അവയർനെസ് അതിനെപ്പറ്റിയിട്ട് ഉണ്ടാവണം എന്നില്ല. നമുക്കപ്പോൾ പാസീവ് അഗ്രഷൻ എന്നുള്ളതിൽ രണ്ട് വാക്കുകൾ എടുത്തു നോക്കാം. പാസീവ് എന്നുള്ളൊരു വാക്കുണ്ട്, അഗ്രഷൻ എന്നുള്ളൊരു വാക്കുണ്ട്. അഗ്രഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഒരു ദേഷ്യത്തോടുകൂടി അല്ലെങ്കിൽ ഒരു വെറുപ്പോടുകൂടി അല്ലെങ്കിൽ ഒരു ഒരാളെ ആക്രമിക്കുക എന്നുള്ള രീതിയിലൂടെയുള്ള ഒരു ഫീലിംഗ് ആണ് അല്ലേ. നമ്മളിപ്പോൾ ഒരു ദേഷ്യം, ആംഗ്രി ആവുക, ഹേർട്ട് ആവുക, അത് അതുമാത്രമല്ല മാഡ് എന്നുള്ള രീതിയിലൊക്കെ പറയും. ഭയങ്കരമായിട്ട് ദേഷ്യം എന്നുള്ളൊരു ഫീലിംഗ് ഒക്കെയാണ് അഗ്രഷൻ്റെ അടിസ്ഥാനം. ഇതുപോലെ ദേഷ്യം പ്രകടിപ്പിക്കാനായിട്ട് നമ്മളുടെ സമൂഹം നമ്മളെ പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല, ദേഷ്യം വരുന്നത് എന്തോ പാപമാണല്ലേ. ഒരിക്കലും ദേഷ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ദേഷ്യം വരുന്ന സമയത്ത് ഡയറക്റ്റ് ആയിട്ട് ഉള്ള കാര്യം തുറന്നു പറയാനോ നമ്മളുടെ സമൂഹം പഠിപ്പിക്കുന്നില്ല. അവിടെ ദേഷ്യം വന്നാൽ അത് പ്രകടിപ്പിക്കരുത് എന്നാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ദേഷ്യം വന്ന ആളെന്ത് ചെയ്യും? അവിടെയാണ് പാസീവ് അഗ്രഷൻ എന്നുള്ള കാര്യം വരുന്നത്. പാസീവായിട്ട് നിന്നുകൊണ്ട് തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് ആ ഒരു ദേഷ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ വരുന്നത്. ഒരു ക്രിട്ടിസിസം അല്ലെങ്കിൽ ഒരു ഇൻസൾട്ട് എന്നുള്ളത് മധുരമായിട്ടുള്ള വാക്കുകളിലൂടെ പൊതിഞ്ഞ് വലിയധികം വാക്കുകളൊന്നും ഉപയോഗിക്കാതെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പാസീവ് അഗ്രഷൻ്റെ ലക്ഷ്യം. അവിടെ അങ്ങനെയായിട്ട് പറയുമ്പോൾ കേൾക്കുന്ന വ്യക്തിക്ക് എന്തായാലും മനസ്സിലാവും ഇത് പാസീവ് അഗ്രഷനാണ്, എന്നോടുള്ള ദേഷ്യമാണെന്നുള്ളത്. പക്ഷെ മറ്റുള്ളവരൊന്നും അതിനെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും കണക്കാക്കണം എന്നില്ല. ഉദാഹരണത്തിന് അവിടെ ഇവിടത്തെ ഫോൺ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ പറയാണ് ഇവിടെപ്പോൾ എന്താ വിശേഷം, അവിടെയല്ലേ വിശേഷം മുഴുവനും എന്ന് പറയുമ്പോൾ കേൾക്കുന്ന ആൾക്ക് തോന്നും അയ്യോ ഈ പറയുന്ന വ്യക്തി എന്തോ വിഷമത്തിൽ നിൽക്കുകയാണോ എന്ന് നമുക്ക് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. അതുപോലെ തന്നെ നമ്മളാവുന്ന കാലത്ത് മക്കളെയൊക്കെ എല്ലാം ചെയ്തൊക്കെ കൊടുത്ത് വളർത്തി, പിന്നെ ഇപ്പോൾ തിരിച്ചു കിട്ടുന്നൊക്കെ പ്രതീക്ഷിച്ചിട്ട് നമുക്ക് ഇതൊക്കെ ചെയ്യാനായിട്ടൊക്കെ പറ്റുമോ, അതൊക്കെ നമ്മൾ അംഗീകരിക്കേണ്ട കാര്യങ്ങളല്ലേ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവും അവിടെ ഇതെന്നെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്, ഞാൻ എൻ്റെ പാരൻറ്റിന് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കുന്നില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നത് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവും. ഇത്തരം സംസാര ശൈലിയാണ് നമ്മൾ പാസീവ് അഗ്രഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഡയറക്റ്റായി ഉള്ള കാര്യം പറയാതെ
ഇതുപോലെയുള്ള വാക്കുകളിലൂടെ വളഞ്ഞു പിടിച്ച് പറയുന്നത് കൊണ്ട് തന്നെ കേൾക്കുന്ന ആൾക്ക് ആദ്യം തന്നെ മനസ്സിലാവും എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളത്. രണ്ടാമതായിട്ട് ഇവിടെ എന്താണ് പ്രശ്നം എന്നുള്ളത് ഫിഗർ ഔട്ട് ചെയ്യാൻ തന്നെ കുറച്ച് സമയമെടുക്കും. വളരെ കൺഫ്യൂസിംഗ് ആണത്. ഇനിയിപ്പോൾ എൻ്റെ കേട്ടതിൻ്റെ കുഴപ്പമാണോ, ഇനി അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ വെച്ച് പറഞ്ഞതാണോ, അതോ വെറുതെ പറഞ്ഞതാണോ എന്നൊക്കെ ചിന്തിച്ചിട്ട് തന്നെ കേൾക്കുന്ന ആൾ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് പോകും. അതുകൊണ്ട് തന്നെയാണ് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലാണ് ഇത് എന്ന് പറയുന്നത്. അവിടെ ഈ പറയുന്ന വ്യക്തി സഫർ ചെയ്യുന്നു, നമ്മളാണ് അതിന് കാരണക്കാർ എന്നാണ് അവരവിടെ ഇൻഡയറക്റ്റ് ആയിട്ട് അവിടെ പറയുന്നത്. പക്ഷേ അത് ഡയറക്റ്റ് ആയിട്ട് അവിടെ പറഞ്ഞു തീർക്കോ? ഇല്ല, അവിടെ വളരെ മധുരതരമായിട്ടുള്ള രീതിയിലൊക്കെ ആയിരിക്കും പറഞ്ഞു വെക്കുന്നത്. പിന്നെ ഇങ്ങനെ ചെയ്തതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടായി, ഇങ്ങനെ ഒരു കാര്യം അവിടെ നടന്നു കിട്ടി എന്നല്ലാതെ പ്രത്യേകിച്ച് എനിക്ക് തോന്നിയില്ല എന്ന് പറയും. അപ്പോൾ പറയുന്നത് കേട്ടപ്പോൾ തോന്നുന്നു നമ്മളവിടെ നല്ല ഉപകാരമായി എന്നുള്ളത് നല്ല സെൻസിലാണ് പറയണേ എന്നുള്ളത്. പക്ഷെ അത് സർക്കാസ്റ്റിക് ആയിട്ട് പാസീവ് അഗ്രസീവ് ആയിട്ട് പറയുന്നതാണ് അവിടെ. അതായത് നമ്മൾ പറഞ്ഞൊരു കാര്യം നല്ലതായി എന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ട് ആകെ ഒരു നല്ല കാര്യം ഉണ്ടായുള്ളൂ, ഞാൻ കഷ്ടപ്പെട്ടു, അത് മാത്രമാണ് ഇതിൽ നിന്ന് ഉണ്ടായുള്ളൂ, നിന്റെ കാര്യം എന്തായാലും നടന്നല്ലോ എന്നുള്ള ഒരു ക്രിറ്റിസിസമാണ്, ഒരു ഇൻസൾട്ടാണ് അതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇത്തരം സംസാര ശൈലിയൊക്കെ പാസീവ് അഗ്രഷന്റെ ഉദാഹരണമാണ്. ഇവിടെ അവനവന്റെ സഫറിങ് എടുത്ത് പറയുന്നു എന്ന് പറയുമ്പോൾ വിക്ടിം ആയിക്കൊണ്ട് സംസാരിക്കുന്നു എന്നുള്ളത് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള സംസാര രീതി ആരൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വളരെ പ്രിവലന്റ് ആയിട്ട് കാണാറുണ്ട് അല്ലേ. ഡയറക്റ്റ് ആയിട്ടുള്ള അസേർട്ടീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ പഠിപ്പിക്കാതെ ഉള്ളിലുള്ള ദേഷ്യം സപ്രസ് ചെയ്യണമെന്നും ഉള്ളിലുള്ള ഇമോഷൻസിന് അധികം വാല്യൂ കൊടുക്കാത്ത സൊസൈറ്റീസിൽ പാസീവ് അഗ്രഷൻ വളരെ കൂടുതലാണ്. ഇവിടെ പാസീവായിട്ടുള്ള ഒരു അഗ്രഷൻ കാണിച്ച് അതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് നാട്ടു നടപ്പെന്നുള്ള രീതിയിൽ പോകുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അവിടെ പലപ്പോഴും നമ്മൾ പോലും അറിയാതെ പാസീവ് അഗ്രഷൻ ഉപയോഗിക്കുന്നതായിട്ടൊക്കെ ചില സന്ദർഭങ്ങളിൽ ഉണ്ടാവാറുണ്ട്. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്, ഇവിടെ തിരിച്ചറിയുക ഞാനിവിടെ ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്നുള്ളത്. കഴിയുന്നത്ര ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനായിട്ട് നമ്മൾ ശീലിക്കുക എന്നുള്ളതാണ് നമുക്ക് അവിടെ ചെയ്യാനായിട്ട് സാധിക്കുക. ഇത്തരം നെഗറ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പാറ്റേൺസ് ഒഴിവാക്കുക, അതിനെപ്പറ്റി അവെയർ ആവുക, ഇത്തരം രീതികൾ പാടെ ഉപേക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് വേണ്ടത് അസേർട്ടീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്, അല്ലാതെ ഇതുപോലെയുള്ള ചൊറിഞ്ഞിട്ടുള്ള സംസാര രീതിയൊന്നും നമുക്ക് വേണ്ട. ഇനി രണ്ടാമതായിട്ട് ഇങ്ങനെയുള്ള ആളുകൾ ആരൊക്കെയാണ് ഈ പാസീവ് അഗ്രഷൻ ഉപയോഗിക്കുന്നത്? നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് പാസീവ് അഗ്രഷൻ. കാരണം അവരുടെ ഉള്ളിലത്തെ ആ ഒരു ഗ്രാൻഡിയോസിറ്റി, ഞാൻ എന്തോ സംഭവമാണെന്നും എനിക്ക് എന്തൊക്കെയോ അവകാശങ്ങളൊക്കെ ഉണ്ടെന്നുള്ള ഒരു വലിയൊരു ഭാവമാണല്ലേ അവർക്ക്. അങ്ങനെയുള്ള ഭാവമുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ നമുക്ക് ചെയ്തു തരുന്നതൊക്കെ ഒരു ഔദാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ മാക്സിമം കിട്ടുന്ന അവസരത്തിലൊക്കെ ഞാനൊരു വിക്ടിമാണെന്നും നീയാണ് എല്ലാം സുഖമായിട്ട് ഇരിക്കുന്നത് എന്നുള്ള രീതിയിലും ഒക്കെ വരുത്തി തീർക്കുന്നതിന് വേണ്ടി പാസീവ് അഗ്രഷൻ അവരുപയോഗിക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു പാസീവ് അഗ്രഷൻ കോവേർട്ടായിട്ടുള്ള നാർസിസ്റ്റുകളാണ് കൂടുതലായിട്ടും ഉപയോഗിക്കാറുള്ളത്. കാരണം വിക്ടിമൈസ്ഡ് ആയിട്ടിരിക്കുക എന്നുള്ളത് അവരുടെ ഒരു കോമൺ ആയിട്ടുള്ള സ്വഭാവ രീതിയാണല്ലോ. അല്ലാത്ത ആളുകളും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ആ ഒരു വിക്ടിം മൈൻഡ് സെറ്റാണ് ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള കാര്യം. പ്രത്യേകിച്ചും നാർസിസ്റ്റിക് ആയിട്ടുള്ള പാരൻസ് ആണെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരുടെ എന്തോ മഹാമനസ്കത കൊണ്ടാണ്, അവരുടെ എന്തോ ഔദാര്യം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അവർ കൺസിസ്റ്റൻ്റ്ലി അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർമ്മിച്ച് ആ വളർത്തി ഉണ്ടാക്കിയതിനെ എനിക്ക് ഇതൊക്കെ തന്നെ വേണം എന്നൊക്കെയുള്ള ഡയലോഗുകൾ നമ്മൾ കേട്ടിട്ടില്ലേ. അതൊരു തമാശ എന്നുള്ളതിനേക്കാളും അപ്പുറത്തേക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ രീതിയിൽ പറയുന്നു, അത് മെയിൻ ചെയ്തുകൊണ്ട് തന്നെ പറയുന്നു എന്ന് പറയും, പാസീവ് അഗ്രഷൻ ആണ് അവിടെ വരുന്നത്. അങ്ങനെയുള്ള പാസീവ് അഗ്രഷൻ എന്നുള്ളത് പലപ്പോഴും ജനറേഷണലായിട്ട് തന്നെ നമ്മളുടെ കൾച്ചറിൽ കാണാനായിട്ട് സാധിക്കും. അതായത് കാലാകാലങ്ങളായിട്ട് ഒത്തിരി പേര് ഉപയോഗിച്ച് വരുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ രീതിയായിട്ട് തന്നെ അത് മാറിയിട്ടുണ്ടാവും. അതിനെ മാറ്റിയെടുത്ത് അസേർട്ടീവായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് കൊണ്ടുവരികയും അതിന് നടപ്പിലാക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമൊന്നുമല്ല. അവിടെ നമ്മളുടെ ഭാഗത്തു നിന്ന് തിരിച്ചറിയുക എന്നുള്ളൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടിവരും. ഇങ്ങനെ പാസീവ് അഗ്രസീവ് ആയിട്ടുള്ള സംസാര രീതി കേൾക്കുന്ന ആൾക്ക് അത്ര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫീലിംഗ് അല്ലാണ്ട് ഉണ്ടാവുക. ഒരു കുറ്റബോധം നാണക്കേടൊക്കെ തോന്നുന്നുണ്ട്. ആ ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഫീലിംഗ് മാറ്റിയെടുക്കാൻ വേണ്ടി എത്രയും വേഗം ആ വ്യക്തി പറയണതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആയിട്ടും പലപ്പോഴും പാസീവ് അഗ്രഷൻ മാറാറുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴൊക്കെയാണ് പാസീവ് അഗ്രഷൻ നിങ്ങൾ നേരിട്ടിട്ടുള്ളത്? നിങ്ങൾ ഏതൊക്കെ സാഹചര്യത്തിലാണ് അറിയാതെ തന്നെ ഇത് ഉപയോഗിച്ചിട്ടുള്ളത് താഴെ കമൻറ്റിൽ രേഖപ്പെടുത്താമോ? എന്ത് തന്നെയാണെങ്കിലും പാസീവ് ആയിട്ടുള്ള അഗ്രഷൻ എന്നുള്ളത് അത്ര ഹെൽപ്ഫുൾ ആയിട്ടുള്ള രീതിയല്ല. ഈ ഒരു സംസാര രീതി നമ്മളുടെ ഉള്ളിൽ ഗിൽട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും ഇത്തരം ബന്ധങ്ങളിൽ തുടർന്നു നിന്ന് പോകുന്നതിനും ഇവരെ അമിതമായിട്ട് എനേബിൾ ചെയ്യുന്നതിനും അതൊരു കാരണമായി തീരാറുണ്ട്.
കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പകാലം മുതലേ പാസീവ് അഗ്രഷൻ കേട്ട് വളരുന്ന കുട്ടികൾക്ക് വലുതായി കഴിഞ്ഞാലും ബൗണ്ടറീസ് വയ്ക്കാനും അസേർട്ടീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും വളരെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നതായിട്ടും കാണാൻ സാധിക്കും. ഇനി മുതൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വീടുകളിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ പാസീവ് അഗ്രസീവായിട്ടുള്ള ഇടപെടലുകൾ കണ്ടാൽ ശ്രദ്ധിക്കുമല്ലോ. ഇനിയും അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.